നമ്മുടെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ണൂരിലെ ഈ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? വികസനമാണ് ഇപ്പൊ ചർച്ച ചെയ്തത്. എന്ത് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇവിടെ? ഇവിടെ മതത്തിന്റെ പേരിലുള്ള മതം അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ വികസനം പറയുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കാര്യം നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ ഇവർ പരാജയപ്പെടുകയാണ്. വികസനമാണ് കെ സുധാകരൻ കൊണ്ടുവന്നത്. എവിടെയൊക്കെ നടപ്പിലാക്കി? നരേന്ദ്രമോദി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് റിജൽ മാക്കുറ്റി പറഞ്ഞത്. ഇതേ പദ്ധതിയാണ് ആരോഗ്യ മേഖലയിൽ. ആരോഗ്യ മേഖലയിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി, സാർ എം പി പിന്നെ കേരള സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ? എം പി നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാ. നരേന്ദ്രമോദിയുടെ തറവാടിനെ കുറിച്ചൊന്നും പറയണ്ട. തറവാടിനെ കുറിച്ച് പറയാനല്ല, തറവാടല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് യു ഡി എഫിന്റെ എം പി കെ സുധാകരൻ ഇവിടെ സ്വന്തമായിട്ട് ഇതാ ഞാൻ ഇവിടെ എം പി ആയതിന്റെ പേരിൽ ഇന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ റിജൽ അടിസ്ഥാന വികസനം ആ കണക്ക്. അത് കണ്ണൂരിൽ മാത്രമല്ല, ഓരോ മണ്ഡലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കാസർഗോഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. വടകരയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെന്തിനാരുടെ ഇടപെടലിലൂടെ നരേന്ദ്രമോദി ഡയറക്റ്റ് കൊടുക്കുകയാണോ? സ്വന്തമായിട്ട് ഞാനിതാ ഈ കണ്ണൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്ര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയട്ടെ. അതായത് 2019 മുതൽ ഇതുവരെ കെ സുധാകരൻ തന്റെ യുണീക്ക് ആയ ഒരു പദ്ധതി മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. അതല്ലേ താങ്കളുടെ വാദം? ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയില്ല. തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ മേഖലയെടുക്കൂ, തൊഴിൽ മേഖലയിലെടുക്കൂ, ആ തൊഴിൽ മേഖലയിലെ പദ്ധതി കൗശല് യോജന, വികാസ് യോജന ഇവിടെ നടപ്പിലാക്കിയോ? ഇവിടെ നടപ്പിലാക്കിയോ? പ്രധാനമന്ത്രി കൗശല് യോജന ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് നിങ്ങൾ നൈപുണ്യ വികസനം കൊടുക്കുന്ന പരിപാടിയല്ലേ? അതിന് വേണ്ടിയിട്ട് അത് തൊഴിലല്ല, അത് ഈ കണ്ണൂരിലെ യുവ അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കൾക്ക് ഇവിടെ കൊണ്ട് പദ്ധതി ആവിഷ്കരിക്കാൻ എന്ത് നിലപാട് ഇവിടുത്തെ എം പി എടുത്തു? നിങ്ങൾ 2 കോടി ഒരു വർഷം വാഗ്ദാനം ചെയ്ത് നടപ്പിലായോ? എം പി അല്ലല്ലോ സാർ, 2 കോടി സർക്കാരല്ലേ കൊടുക്കേണ്ടത്? നിങ്ങളുടെ റെയിൽവേയിൽ മാത്രം 9.5 ലക്ഷം വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നു. നിങ്ങളുടെ കേന്ദ്ര സ്ഥാപനങ്ങളിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല. യു പി എസ് സിയുടെ കാര്യത്തിലില്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലില്ല. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ സൈനിക മേഖല നിങ്ങൾ തൽക്കാലിക സൈനികരെ നിയമിക്കുന്നതിന് എന്താ? സൈനിക നിയമിക്കാട്ടിലെ ചെറുപ്പക്കാർക്ക് ആർക്കാണ് കിട്ടുന്നത്? രാജ്യത്തിലെ ഈ രാജ്യത്തിലെ യുവാക്കൾക്കല്ലേ കിട്ടുന്നത്? പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി രാജ്യത്തെ സൈന്യത്തെ ആവിവൽക്കുകയും തീർച്ചയായും സ്വകാര്യവൽക്കുകയും ചെയ്തുകൊണ്ട് ആ മേഖലയിലെ യുവത്വത്തിന്റെ സ്വപ്നത്തെ തകർത്തവരാണ് നിങ്ങൾ. അതല്ല നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ കർഷകന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ 6000 രൂപ ഇന്ത്യയിലെ കർഷകൻ രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുകയാണെന്ന് ആത്മഹത്യയാൻ വയ്യ, നിങ്ങൾ വെടിവെച്ചു കൊന്നാണ് ആ രാജ്യത്തെ കർഷകൻ പറയുന്നത്. ആ കർഷകരെ വഞ്ചിച്ച ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ. നേരത്തെ പറഞ്ഞ തൊഴിൽ യുവാക്കളെ വഞ്ചിച്ചു. 15 ലക്ഷം രൂപയ അക്കൗണ്ട് തരാം വഞ്ചിച്ചു. 50 രൂപയ്ക്ക് പെട്രോൾ തരാം വഞ്ചിച്ചു. 250 രൂപയ്ക്ക് 250 രൂപയ്ക്ക് പാചകവാതകം തരാം. 410 രൂപ രാജ്യത്ത് ഗ്യാസിന് വിലയുണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ 210 രൂപ പാചകവാതകം എവിടെ? പ്രഖ്യാപനങ്ങളല്ലാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾ നടപ്പിലാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് വീട്ടുകൾക്ക് തീരെഴുതി കൊടുത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നികുതി എത്രയാ? എത്രയാണ് നികുതി? നിങ്ങൾ എത്ര രൂപ സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട് പെട്രോളിന്റെ വില? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിന്റെ വില പിണറായി വിജയൻ തയ്യാറാണ്.